ലക്ഷ്മണൻ അവിടെ അടിച്ചവടാ. കേറാൻ സമയം ഇപ്പൊ വിളിച്ചോണ്ട് വാ. അല്ലേ ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കുന്ന വസ്തുര നീ ചുറ്റുപിടി. ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാൻ പെണ്ണുങ്ങളുടെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിരുന്ന് കളിക്കുവാണാ. പിന്നെന്താ വേണം, വെളുക്ക വെളുക്ക ചവിട്ടിയാലേ കിട്ടുന്ന 15 രൂപയാ. അത് മേടിക്കാൻ വേണമെന്ന് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവ ലോണ്ട ശ്രീരാമൻ കയറാൻ സമയമായി. ലക്ഷ്മണ മാ കേറായപ്പോ സൗകര്യമില്ലെന്ന് ഇന്ന് ഗിരിക്കാടനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റാവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതിനെന്തിനാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാൻ? സീത ലക്ഷ്മണന്റെ കഴുത്തെ മാല ഇടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗിരിക്കാടനോട് പറ. സമയമായി ലക്ഷ്മണ വാ. ഇപ്പഴ പഠിക്കൂ. രാവ് പകലുള്ള ഈ ഉറക്കമെളുപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരുക്കുമ്പോ കീരിക്കാടന്റെ മുഖം ഒന്ന് കാണണം. തണയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താ ചൂട്ടിട വ്യക്തി വൈരാഗ്യം തോലിക്കാണിക്കാശാനെ. ഇത് നമ്മുടെ ചോറ. ചോറല്ല കഞ്ഞി, കഞ്ഞി അതല്ലേ ദിവസം ചെണ്ടുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചിലപ്പോ ചെല്ലടേ, ചിലപ്പോ ഏറെ വരുമ്പോ കട്ടയുടെ ആള് കാണത്തില്ല. ചെല്ലു ചെല്ലു. എത്ര നേരം ലെറ്ററും കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു, ഇനി എടുത്താമേ. സ്വാമി മാനേജർ വിളിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ലെറ്റർ. ഈ ലെറ്റർ ഒരു രോഹിണി രോഹിണി അടിച്ചിട്ട് എന്തിനാണ് ചോദിച്ചത് പറയണോ? അത് സാർ, എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാൽ കാണിക്കാൻ സാറല്ലേ. സോറി സാർ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൊയലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഏടേ പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ? എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. ഇങ്ങോട്ട് ഇറങ്ങുക. ആറപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു തുളച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരിയുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിനൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന എവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റ ആത്മാർത്ഥിയല്ലോ. ആത്മാർത്ഥത എന്നെ കുത്തുവാളം എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കീരിക്കാട് തീരത്തിലെ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ 5 എണ്ണല്ലേ അസ്ത്രോ. 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം കൊണ്ടോ. നിങ്ങക്ക് വേണ്ടത്തെ നമ്മക്ക് അദ്ദേഹം കാണിച്ചു തരട്ടെ. അപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കേ, ഇരിക്കേ.
ഇരിക്കുന്ന വേണ്ട, കാശിങ്ങി തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട്? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്, ബാക്കി 365 രൂപ. കമലം, എടുപിടി എന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ലേച്ചില്ല. പല്ലേ അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ, 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇത് ചോദിക്കാൻ ചെന്ന അവന്മാരനെ തല്ലും. കാശ് അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജ് കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി ഇല്ലേ പാട്ടി ഉള്ളവർക്ക്. അയ്യോ അയ്യോ, നാശം പണിതാണേ കറുളെ, എന്റെ വീട്ടോടെ അയച്ചത് എല്ലാമേ പോയി. അയ്യോ കറുളെ, ഞാൻ എന്നാ ചെയ്യേ? അയ്യോ പാട്ടി, എന്നാച്ചു പാട്ടി? എന്തോ പറടാ, ഇന്ന പാവിക്ക് എന്നാ കൊടുമേ പണിയിരിക്കാനും നീ പറടാ. എന്നാ പണിയിരിക്ക്? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്, ഞാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്യില്ല. ഇന്ന മൂലേവിയോട് കാലിലേക്ക് എന്നാ പൊട്ടിരിക്കുന്ന പറടാ. കാലില് ചെരിപ്പ്. അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോവോ? തപ്പു പണിട്ട് തെരിയാമ എന്ന് എപ്പടി? എന്നാ പാത്ത് മാതിരി മുഴിച്ചിട്ട് പന്നിനത് തപ്പതാനേ? തപ്പ് തപ്പ്. എവളത് ധൈര്യം ഇരുന്നാ തപ്പുന്ന് തെരിഞ്ഞിട്ടും ചെരുപ്പ് പൊട്ടിക്ക് ഇന്ന് വീട്ടുക്കുള്ള വന്നിരിപ്പേ? അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്ന നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയും? ഉത്ത എത്തിന വേണ്ടി ചൊല്ലിയിരിക്ക് ഇന്ന് അസഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താതേ ഏത്താതേന്ന്. ഇതോ പാര് പാട്ടി, നീതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പണ്ണ അത് തപ്പല്ലേ. എന്നാലും ഇന്താളെ മന്നിച്ചിട്ട് പാവം. മുതല്ലേ അതെടുത്ത് വെളിയിലെ പുറച്ചല്. അയ്യോ ഏതാ? അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവിലൂടെ ഉള്ളപ്പോ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ കരിയല്ല. ആദ്യം ഒരു ചാവട്ട്. എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ സ്വാമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി. പല പരട്ട കിളവി ചാവിയില്ല. എവിടെ പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. അല്ല പ്രകാശ് മടി, താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താത്തേ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും, ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ. പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതും എടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. അയ്യോ ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം, എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദ്രസ്യം പാൻറ്റും ഷർട്ടും ഇടണം. അയ്യോ ഇണ്ടിരിക്കേ, താൻ ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞതല്ല എന്നെ കേക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ? പാൻറ്റും ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റും ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോ. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷേ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാര് സിനിമാനടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടുപ്പിച്ച് കൈ തരാം. ശങ്കര ഗുരുദോഷം പറഞ്ഞു. പാട്ടി പറഞ്ഞു പാട്ടിലാക്ക്.
അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എണ്ണയും കിണ്ടോ ഒന്നും വേണ്ട സ്വാമി. തേങ്ങില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ വരാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ടൽ. നീ വള. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെരിതിരിച്ചിരിക്കാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, ഒന്നോ രണ്ടോ അടിച്ചോ. പക്ഷേ ഇറങ്ങടോ, ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടോ? ഒരു പണി എടുക്കുന്നുണ്ടല്ലേ, അവിടെ ഇരുന്നാ മതി. നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തോ ഇതെന്തോ പാറ വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാം ഡി എഫ് എൻസ് നമുക്ക് ഇതുവരെ കഴിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ? കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ ചാ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ, ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വരങ്ങേണ്ടി വന്നു. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി വരട്ടെ. നല്ല കുട്ടിയാ. എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക് നഗശതങ്ങൾ, നഗശതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ച് കാണൂ. ഏ